ഹേഗലിന്റെ പെരുവിരൽ ഛേദിക്കപ്പെട്ടത് കാരണം നമ്മുടെ സാമർത്ഥ്യത്തിന് വളരെയേറെ കളങ്കമേറ്റിരുന്നു പിതാവേ. മകരാജൻ കർണന്റെ കവചകുണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങ് നമ്മെ വീണ്ടും കളങ്കപ്പെടുത്തിയിരിക്കുകയാണ് പിതാവേ. നാം കാരണമല്ലേ അങ്ങ് അംഗരാജന് ഇത്രയധികം വേദന നൽകിയത്? അങ്ങേക്ക് അങ്ങയുടെ സ്വന്തം പുത്രന്റെ സാമർത്ഥ്യത്തിൽ വിശ്വാസമില്ലെന്നാണോ? അവന്റെ ഗാന്ഡീവ്യത്തിൽ അങ്ങേക്ക് വിശ്വാസമില്ലെന്നാണോ? അന്ന് അവന് നൽകിയ ആശീർവാദത്തിലും അങ്ങേക്ക് വിശ്വാസമില്ലെന്നാണോ പിതാവേ? സമസ്യ നിന്റെ സാമർത്ഥ്യത്തെ ചൊല്ലിയുള്ളതല്ല അർജുന. അംഗരാജന്റെ കവചം ഏതെങ്കിലും ഒരു ദിവ്യാസ്ത്രത്തെ പോലെ ദേവന്മാരുടെ വരപ്രസാദമായിരുന്നു. അത് ഭഗവാൻ സൂര്യനാരായണന്റെ അംശമായിരുന്നു. ജനന സമയത്ത് തന്നെ ഇതവന്റെ ശരീരത്തിൽ സ്ഥാപിക്കപ്പെട്ടതായിരുന്നു. ഇത് പരിത്യജിക്കേണ്ടത് അനിവാര്യമായിരുന്നു. മനുഷ്യർ തമ്മിലുള്ള യുദ്ധത്തിൽ ഈശ്വരന്റെ അംശത്തിന് പങ്കുചേരുവാൻ സാധിക്കുകയില്ല, സുരക്ഷയിലും പങ്കുചേരുകയില്ല, ആക്രമണത്തിലും പങ്കുചേരുകയില്ല. ഈ കാരണം കൊണ്ടാണ് ഭഗവാൻ ഹനുമാൻ നിന്റെ രഥത്തിൽ ഉപവിഷ്ടനാകാതെ ധ്വജത്തിൽ അമരുന്നത്. അങ്ങിപ്പോൾ നമുക്കൊരു ശാപമാണ് നൽകിയിരിക്കുന്നത് പിതാവേ. അംഗരാജാവായ കർണന്റെ വധം കവചകുണ്ഡലങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് സാധ്യമാകുമായിരുന്നു. കാരണം ഇത് നമ്മുടെ പ്രതിജ്ഞയാണ്. കർണന്റെ കവചകുണ്ഡലങ്ങൾ ദാനമായി വാങ്ങിയതിനും ഏകലവിന്റെ പെരുവിരൽ ഛേദിച്ചതിനും കർണനെ വധിച്ചതിനും എന്നും പഴി കേൾക്കുന്ന വില്ലാളി വീരനായ അർജുനനാണ്. ഈ മൂന്ന് കാര്യത്തിലും അർജുനൻ തെറ്റുകാരനല്ല എന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അധർമ്മിയായ കർണനെ വധിക്കുന്നത് ധർമ്മമാണ്. അതിനാൽ വധിക്കുവാൻ നിർബന്ധിക്കുന്നത് കൃഷ്ണനാണ്. ഏകലവിന്റെ പെരുവിരൽ ദക്ഷിണയായി ചോദിക്കുന്നത് ദ്രോണരാണ്. അതിൽ അർജുനൻ 10 വയസ്സ് മാത്രം അന്ന് പ്രായമുണ്ടായിരുന്ന അർജുനൻ അതിനെ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്തില്ല. അത് ദ്രോണരുടെ മാത്രം തീരുമാനമായിരുന്നു. അതുപോലെ കർണൻ്റെ കവചകുണ്ഡലങ്ങൾ സ്വീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ എതിർക്കുന്നത് അർജുനൻ തന്നെയാണ്. ഭാവിയിൽ ഇതെന്നെ മോശക്കാരനായിട്ട് പറയില്ലേ, എനിക്ക് തീർച്ചയായിട്ടും കർണനെ വധിക്കുവാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ഈ കവചകുണ്ഡലങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ഞാൻ ഇത് കർണനെ വധിച്ചാലും അതുകൊണ്ട് ആണ് ഞാൻ ജയിച്ചത് എന്നല്ലേ പറയുന്നു എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കവചകുണ്ഡലങ്ങൾ സ്വീകരിക്കുന്നത് എന്ന വ്യക്തമായ മറുപടി ഇന്ദ്രൻ കൊടുക്കുന്നുമുണ്ട്. കർണൻ ചെയ്തത് സത്യത്തിൽ ദാനമല്ല. ഒരു വസ്തു കൊടുത്തതിന് പകരമായിട്ട് മറ്റൊരു വസ്തു സ്വീകരിക്കുമ്പോൾ അത് വ്യാപാരം അഥവാ കച്ചവടം എന്ന് വേണം പറയാൻ. കർണനെ ഒരിക്കലും അർജുനനെ ജയിക്കുവാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള കർണൻ ഇന്ദ്രന് കവചകുണ്ഡലങ്ങൾ നൽകിക്കൊണ്ട് അർജുനനെ വധിക്കുവാൻ ശക്തിയേറിയ ഒരു വസ്ത്രം ചോദിച്ചു വാങ്ങുകയാണ്. പക്ഷേ ഘടോൽഹജനുമായ യുദ്ധത്തിൽ ഒരു രീതിയിലും ഘടോൽഹജനെ വധിക്കാൻ കഴിയാതെ വരികയും കർണൻ്റെ ജീവൻ തന്നെ ആപത്തിൽ പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ അസ്ത്രം, അർജുനന് കരുതിയിരുന്ന അസ്ത്രം, ഘടോൽഹജനെ പ്രയോഗിക്കുകയും ഘടോൽഹജനെ കർണന് വധിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായ കർണൻ്റെയും അർജുനൻ്റെയും സംഭാഷണങ്ങളും അതുപോലെ ഇന്ദ്രൻ കവചകുണ്ഡലങ്ങൾ വാങ്ങുന്നതിൻ്റെ കാരണവും പറയുന്നത് നിങ്ങൾ കേൾക്കുക, ശ്രദ്ധിക്കുക. ശത്രുവിന്റെ ദൗർബല്യം കാരണമാണ് നമുക്ക് വിജയം പ്രാപ്തമായതെന്ന് ലോകം നമ്മെ ആക്ഷേപിക്കുന്നതായിരിക്കും. നമ്മുടെ വിജയത്തെയാണ് അന്ന് നമ്മുടെ അപമാനമാക്കി മാറ്റിയിരിക്കുന്നത് പിതാവിന്. അങ്ങയുടെ പുത്രന് മേൽ അങ്ങ് കൃപ ചൊരിഞ്ഞാലും അംഗരാജാവ് കർണന്റെ കവചകുണ്ഡലങ്ങൾ തിരികെ നൽകിയാലും അത് അസംഭവ്യമാണ് അർജുന. നിന്റെ മൃത്യു നിശ്ചയമായും നമ്മുടെ കരങ്ങളിലുണ്ടായി. നിന്റെ പിതാവ് നമുക്ക് നൽകിയ അസ്ത്രം ഉപയോഗിച്ച് തന്നെ നാം നിന്നെ വധിക്കുന്നതായിരിക്കും.